ഇന്നത്തെ വിഷയം നമ്മുടെ തുടങ്ങുന്നത് ദുൽഖർ സൽമാൻ ഷെയർ ചെയ്ത ഒരു പോസ്റ്ററിലാണ്. അപ്പോൾ ആ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത് ഓൾ ഐസ് ഓൺ റഫ, അതായത് എല്ലാ കണ്ണുകളും റഫയിലേക്ക്. ഇതിൻ്റെ പിന്നാലെ കുറേ സെലിബ്രിറ്റീസ്, സഹൻസിക്ക മോത്വാനി, വരുൺ ധവാൻ, അങ്ങനെ കുറേ പേരും ഇതേ പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ സാധാരണക്കാരുടെ ഇടയിൽ ഒരു മുറുമുറുപ്പ് തുടങ്ങി, അത് ഒരു ക്യാമ്പയിനായി. അപ്പോൾ അവർ തിരിച്ച് വേറൊരു പോസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ട്, ഹാഷ്ടാഗ് വേർ വാസ് യുവർ ഐസ് ഓൺ ഒക്ടോബർ 7. അപ്പോൾ ഇതിൽ വിഷയം ഇതിൽ ഏത് ക്യാമ്പയിനാണ് ശരി തെറ്റ് എന്നുള്ളതല്ല, ഇതിൽ പല തലങ്ങളിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ പൊളിച്ചെഴുതാൻ ടി ജി അല്ലാതെ പൊളിക്കാനും ഇതിനൊന്നും പോകുന്നില്ല. ദിസ് ഇസ് ഓൾ ഫുളിഷ്നെസ്. ദീസ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഇഷ്യൂ. ഇപ്പം ഈ പറഞ്ഞ ആളില്ലേ, ദുൽഖർ സൽമാൻ, മമ്മൂട്ടി സൺ അല്ലേ, ഈസ് എ റീസണബിളി ഗുഡ് ആക്ടർ. ആ ആക്ടിങ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ആ മനുഷ്യൻ നല്ലത്. ദുൽഖർ സൽമാൻ സിയോ മോട്ടോ ഇത് അന്വേഷിച്ചിട്ട് ഓ റഫൈൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ കൂട്ടത്തിലുള്ളവരൊക്കെ അങ്ങനെയാണ് റഫേൽ വലിയ കൂട്ടക്കൊല നടത്തുന്നു, ഇല്ല നമ്മളതിലൊക്കെ തലവയ്ക്കണം. ഏ അതൊന്നുമല്ല, നമ്മളിപ്പോൾ ഡിസ്പ്യൂട്ടിൽ നമ്മൾ തലവയ്ക്കണ്ട. പക്ഷേ ആളുകളെ ബോംബിട്ട് കൊല്ലുന്നത് മഹാമോശമല്ലേ? കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ. അപ്പം ദുൽഖർ സൽമാൻ, ആ ശരി, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താണ് ഷെയർ ചെയ്ത് ദുൽഖർ സൽമാനെ അയാളുടെ പാട്ടിലും പോയി. അങ്ങനെ പിന്നെ ഇത് നോക്കുന്നില്ല. ഇവർക്ക് കിട്ടിപ്പോയി ഈ ISIS, ബോക്കോ ഹറാം, ഹമാസ്, ലഷ്കർ ഇ തൈബ, പോപ്പുലർ ഫ്രണ്ട്, ഈ മൈൻഡും മെൻറ്റാലിറ്റിയുള്ള കുറേ അധികം ആൾക്കാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. ഈ ടീം അവർ ദുൽഖർ സൽമാൻ കൂടിക്കഴിഞ്ഞപ്പോൾ അവരെടുത്ത് ആഘോഷിച്ചു. ഇവരുടെ തന്നെ കൗണ്ടർ പാർട്ട് ബോളിവുഡിലും ഉണ്ട് കുറച്ച് പേരാണെങ്കിലും. വലിയ സീരിയസ് ആക്ടേഴ്സ് ഒന്നും വന്നിട്ടില്ല, എന്നാലും അത്ര മോശമൊന്നും പറയാൻ പാടില്ല. അവരും അങ്ങ് ക്യാമ്പയിൻ തുടങ്ങി. ഓൾ ഐസ് ഓൺ റഫ, സോ വാട്ട്, സോ വാട്ട്. നിങ്ങൾ നോക്കിയിരുന്നോ? കണ്ണിലെ എണ്ണയോ പിണ്ണാക്കോ ഒഴിച്ച് നോക്കിക്കൊണ്ടിരുന്നോ? എന്ത് സംഭവിക്കുന്നതാണ്? ഇസ്രായേൽ ഈസ് നോട്ട് ഗോയിങ് ടു ലിസൺ ടു ദിസ് നോൺസെൻസ്. ഞാൻ ചോദിക്കുന്ന ലക്ഷ്മി ആലോചിച്ച് നോക്ക്, ഒക്ടോബറിൽ ഇവർ പിടിച്ചുകൊണ്ട് പോയതിലെ ഇപ്പോഴും 130 ഹോസ്റ്റേജസ്, ലെസ് 4 പേര്. 4 പേരെ ഒരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി, ചീഞ്ഞളിഞ്ഞ്. ഇസ്രായേലികളാണ് ഈ 4 പേരും. പക്ഷേ ഇപ്പോഴും 126 ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലുണ്ട്. ഒരൊറ്റ ആൾ ചോദിക്കുന്നില്ലല്ലോ ഇത്. ഇതെല്ലാം മൂല കാരണം നിങ്ങളന്ന് 7 ഒക്ടോബർ അന്യായമായ ആക്രമണം നടത്തി ഇസ്രായേൽ. എന്നിട്ട് ആൾക്കാർ മരിച്ചതോ പോട്ടെ, നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി. അതിനകത്തെ 126 പേര് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് റിയലി ഈ സ്ത്രീകളെയോ ഗർഭിണികളെയോ കുട്ടികളെയോ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ 126 പേരെ നിങ്ങൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ ഹമാസ് തയ്യാറല്ലെങ്കിൽ ഇസ്രായേൽ ഒന്നിനും തയ്യാറല്ല. ഐ ഫുള്ളി സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ആൻഡ് മൈ കൺട്രി ഈസ് സ്റ്റാൻഡിങ് വിത്ത് ഇസ്രായേൽ. കഴിഞ്ഞ മാസവും ദിവസങ്ങൾക്ക് മുമ്പ് ആയുധങ്ങൾ, പടക്കോപ്പുകൾ ഇസ്രായേലിലേക്ക് ഇന്ത്യ കയറ്റി വിട്ടു. ഇനിയും കയറ്റി വിടും, ഇനിയും കയറ്റി വിടും. നിങ്ങളുടെ പാലസ്തീൻ്റെ ഒരു പ്രമേയം വരുമ്പം യു എൻ ഇത് താങ്ങി കൊടുക്കുകയും ചെയ്യും. ദാറ്റ് ഇസ് നോട്ട് എ സപ്പോർട്ട് ഫോർ ഹമാസ്. ഇറ്റ്സ് ഓൺലി എ ഡിപ്ലോമാറ്റിക് ഗെയിം വിച്ച് വി പ്ലേ. അതിനപ്പുറത്തേക്ക് ഭാരതത്തിന് ഇതിലൊരു സ്റ്റേക്കും ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്. 1948 ഇസ്രായേൽ ഉണ്ടായത് മുതൽ തുടങ്ങിയ കോൺഫ്ലിക്റ്റാണിത്. ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഓരോ രാജ്യം ഒഴിഞ്ഞു മാറി. അറബ് രാജ്യങ്ങൾ മാറി, ജോർഡാൻ മാറി, ലെബനൻ മാറി, ഈജിപ്റ്റ് മാറി, സിറിയ അടി വാങ്ങിച്ച് അട്ടച്ചുരുടുന്ന പോലെ ചുരുണ്ട് മാറി. ഇപ്പോൾ അതിനുള്ളിൽ, ഇസ്രായേലിൻ്റെ ടെറിട്ടറിക്ക് ഉള്ളിൽ ഉള്ള പാലസ്തീൻകാരിലുള്ള ഹമാസ്, ഏകദേശം എല്ലാവരും ഹമാസ് തന്നെയാണ്. എന്നാലും വെസ്റ്റ് ബാങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഗസയിൽ മാത്രമാണ് ഈ പ്രശ്നം. ഗസ കംപ്ലീറ്റ് സാനിറ്റൈസ് ചെയ്യാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ തുടക്കത്തിലേ അവർ പറഞ്ഞു, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ലോങ് വാർ, ഉടനെയൊന്നും തീരുന്ന യുദ്ധമല്ല. ബട്ട് അവസാനത്തെ ഹമാസിനെയും തീർത്ത് അവിടുത്തെ ഒരു മനുഷ്യൻ്റെ ഈ ഒരു കുപ്പായത്തിൽ പോലും വെടിമരുന്നിൻ്റെ ഒരു തരിയില്ലാതെ ആക്കും.
ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവർ കുട്ടികളെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഹമാസാണ്, ഗർഭിണി അവർ ഹമാസാണ്. എവറി പാലസ്തീനിയൻ പ്രാക്ടിക്കലി ഇൻ റഫാ ഇസ് ഹമാസ് ആൻഡ് ദേ ആർ ഗോയിങ് ടു ബി കിൽഡ് ബൈ ഇസ്രായേൽ. വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ദാറ്റ്? ഈ ഞാൻ പറയട്ടെ, ആ അസർബൈജാനിൽ നിന്ന് അർമേനിയയിലേക്ക് 150,000 ക്രിസ്ത്യാനികളെ ഓടിച്ചു, ആരെങ്കിലും വേണ്ടിയോ? ആരുടെയെങ്കിലും ഐസ് ഓൺ അർമേനിയൻ ക്രിസ്ത്യൻസ്? നോ നോ. ഉയ്ഗൂർ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം. ചൈനയിലെ സിങ്കിയാങ് പ്രോവിൻസില്, മറ്റേ റഷ്യയിലെ മുസ്ലിങ്ങൾ ഇവരെയൊക്കെ ചുമ്മാ വെടിവെച്ച് കൊന്നു തള്ളുന്നുണ്ട്, അവരുടെ പള്ളി പൊളിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ആശാൻ മിണ്ടില്ല, ഒരാളും മിണ്ടില്ല. അവർക്ക് എല്ലാവർക്കും പാകിസ്ഥാൻ. ഇത് ഈ വിഷം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, ലഷ്കർ എ തൈബ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, ഈ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ, ഇവരൊക്കെ അതിൻ്റെ മെമ്പർമാരാണോ എന്ന് ചോദിച്ചാല്ല, മെമ്പർമാരൊന്നും അല്ല. ബട്ട് ദേ സിമ്പതൈസ് വിത്ത് ദിസ് ഐഡിയോളജി, റാഡിക്കൽ ഇസ്ലാം, ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം, ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഇതിൻ്റെ തലപ്പത്ത്. വൺ മോർ തിങ് ഐ വിൽ ആഡ്, എവിടെ പോയി ഇപ്പോൾ ഷേവ് ലക്ഷദ്വീപ്? ഇപ്പോൾ ഷേവ് ചെയ്യേണ്ട ആർക്കും അവിടെ വലിയ ബഹളമായിരുന്നല്ല, എങ്ങനെ തീർന്നു അത്? വാട്ട് ഹാപ്പൻ? ആ ഖോഡാ പാർട്ടിയിൽ ഞാൻ അവിടെ നിന്ന് മാറ്റിയോ? മോദി മാറ്റിയില്ലല്ലോ. ഇപ്പോഴും അങ്ങേര് തന്നെയാണ് ലക്ഷദ്വീപ് ഭരിക്കുന്നത്. അങ്ങേരുടെ ഏതെങ്കിലും ഒരു പോളിസി അങ്ങേര് മാറ്റിയോ? ഇല്ല. വെച്ച കാല് പുറകോട്ടെടുത്തോ? ഇല്ല. എവിടെ പോയി സേവ് ലക്ഷദ്വീപ്? പൃഥ്വിരാജായിരുന്നു അന്ന് നയിച്ചുകൊണ്ടിരുന്നത് സേവ് ലക്ഷദ്വീപിനെ. ഒരു വ്യത്യാസം ഉണ്ടായാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ വനരോധനമായിട്ട് ഇതും കലാശിക്കും, വെറുതെ കുറേ ഒച്ച വയ്ക്കാം, അതും സോഷ്യൽ മീഡിയയിൽ. ഓഫ് കോഴ്സ് മെയിൻ സ്ട്രീം മീഡിയയിൽ തമ്പുരാക്കന്മാരും തമ്പുരാട്ടികളും ഒക്കെ വെടുക്കാതിരിക്കില്ല ഇന്ന്. കാരണം രണ്ട് വിഷയം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മാസപ്പടി വിഷയം, മാസപ്പടി വിഷയത്തിൽ ഇ ഡി ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അപ്പം ആ സത്യവാങ്മൂലത്തിൽ വീണാ വിജയനെതിരെ കേസെടുക്കാനായിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിനോട് ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള വസ്തുതയുണ്ട്. ഇത് ടി വി ചാനലുകൾക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. നമ്പർ 2 റഫ ചർച്ച ചെയ്യാം. ടി വി ചാനലുകൾ, ഈ മലയാളത്തിലെ ടി വി ചാനലുകൾ എല്ലാവരും റഫ ചർച്ച ചെയ്യും. സോ ദാറ്റ് പിണറായി വിജയൻ ഈസ് സേഫ്, ഹിസ് കബാൽ ഈസ് സേഫ്, എവരിബഡി ഈസ് സേഫ്, ആൻഡ് യു ക്യാൻ അബ്യൂസ് ഇസ്രായേൽ. ഒരു ജൂതൻ പോലും ഇവിടെയൊന്നും ഇല്ല, അതുകൊണ്ട് ഇസ്രായേലിനെ ചീത്ത പറയാൻ ചോദിക്കാനും അറിയില്ല. പക്ഷേ ടൂറിസ്റ്റായിട്ട് വന്ന ഒരു ഇസ്രായേലുകാരി ഫോർട്ട് കൊച്ചിയിൽ ഇവന്മാരുടെ പോസ്റ്റർ കയറി. സീ ഹർ കമ്മിറ്റ്മെൻറ്റ് ടു ഹർ നേഷൻ. ഇവിടെ വന്ന് പോലീസ് കേസെങ്കിലും പോലീസ് കേസ്, ഞാനിത് കീറും എന്ന് പറഞ്ഞിട്ട് അവർ കീറിയിട്ട് പോയി. അതാണ് അവരുടെ സ്പിരിറ്റ്. യു ജസ്റ്റ് കെ നോട്ട് ഡിഫീറ്റ് ഇസ്രായേൽ ഇൻ ദിസ് ഗെയിം. ആൻഡ് സോ മെനി കൺട്രീസ് ആർ, പറയാതെ തന്നെ ഒരുപാട് പേര് ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല, ഓപ്പണായിട്ട് എവരി ബഡി വിൽ കണ്ടം ഇസ്രായേൽ ഇസ് ഡൂയിങ് ക്രൂവൽ തിങ്സ് എന്നൊക്കെ പറയും. അകത്തൂടെ ഇസ്രായേലിനോട് കയറി അടിക്കടെങ്കിലേ ഇത് ദുരിതം തീരുള്ളൂ. പക്ഷെ അപ്പൊ ഈ സെലിബ്രിറ്റീസിന്റെ ഇൻവോൾവ്മെന്റ് വരുമ്പോ അത് ശരിക്കും ആ ടൂൾ കിറ്റ് കാണിക്കുന്നില്ലേ, ആ ടൂൾ കിറ്റ് ഗാങ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നില്ലേ? സോ മെനി സെലിബ്രിറ്റീസ് ആർ അപ്പ് ഫോർ സെയിൽ. യു പേ ദ പ്രൈസ്, യു ക്യാൻ ബൈ ദം. ബട്ട് ഒരു കാര്യമുണ്ട്, നാഷണലിസ്റ്റുകൾ കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഇവന്മാർ സമ്മതിക്കില്ല. ആന്റി നാഷണൽസിൽ ആരുടെ കൂടെ? അർബൻ നക്സലിന്റെ കൂടെ എങ്കിലും അങ്ങനെ, ഇസ്ലാമിക് ഫണ്ടമെന്റൽസ് കൂടെ അങ്ങനെ, ടെററിസ്റ്റുകളുടെ കൂടെ അങ്ങനെ. ഇതിനൊക്കെ പോകാൻ സിനിമാ താരങ്ങളൊക്കെ റെഡിയാകും. യു ആസ്ക് ഫോർ സംതിങ് പോസിറ്റീവ്, പീപ്പിൾ വിൽ ബി ഹെസിറ്റേറ്റിംഗ്. ഈ ഹെസിറ്റേഷൻ മാറി ആരെങ്കിലും രംഗത്ത് വന്നാൽ അയാളെ ആയിരിക്കും ഏറ്റവും അധികം ആക്രമിക്കുന്നത്. ദിസ് ടൈം ദാറ്റ് ഹാപ്പൻ ടു ബി അവർ സിംഗർ ചിത്ര. എന്തൊക്കെയോ സ്ത്രീയെ ആക്രമിച്ചത്, അവരെന്ത് ചെയ്തു എന്നാണ് എനിക്ക്, ഞാൻ സ്റ്റണ്ടായി പോയി. മലയാളിയുടെ ഈ പെരുമാറ്റം, വി ഡോണ്ട് ഡിസേർവ് എ സിംഗർ ലൈക്ക് ചിത്ര. എന്തൊരു കഷ്ടമായി, എന്ത് ചെയ്തു എന്നാണ്? ഷീ സെഡ് യെസ് ഷീ ഓൾസോ. അവർക്കും ഒരു മതമുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്, അതനുസരിച്ച് അവർ പറഞ്ഞു. അതിൻ്റെ പേരിൽ അവരെ ചീത്ത പറയുന്നൊന്നും ബാക്കിയില്ല. അതേസമയം മമ്മൂട്ടിയെ എന്തെങ്കിലും പറഞ്ഞാൽ, മോഹൻലാലിനെ എന്തെങ്കിലും പറഞ്ഞാൽ, പൃഥ്വിരാജിനെ പറഞ്ഞാൽ ചാടി വീഴാനൊക്കെ ആൾക്കാരുണ്ടാകും. ബട്ട് ചിത്രവാസയിലും ഇത് കാണുന്ന മറ്റ് സിനിമാക്കാരുണ്ടല്ലോ, ഓ യു ഹാവ് ടു ബി ഐദർ പ്രോ നക്സലൈറ്റ്
ഓർ പ്രോ കട്ടർ ഇസ്ലാം എങ്കിൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ആഫീസ് പൂട്ടിപ്പോവും, ഇങ്ങനെയൊക്കെ ധരിക്കും. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും കാണുന്നത്. എനിബഡി ബോൾഡ്ലി ടേക്കിംഗ് എ പ്രോ ഭാരത് സ്റ്റാൻഡ് വിൽ ബി ട്രോൾ ലൈക്ക് എനിത്തിങ്. അയാളെ ഫസ്റ്റ് ഇതാണ്, അയാളെ സംസാരിക്കാൻ അനുവദിക്കില്ല ടി വിയിൽ വിളിച്ചിട്ട്, സോ ദാറ്റ് ഹിൽ നോട്ട് ബി എബിൾ ടു മേക്ക് എ പോയിന്റ്. എന്നിട്ടും അയാൾ പോയിന്റ് സ്ഥാപിക്കുന്നു എങ്കിൽ പിന്നെ അയാളെ ടി വിയിൽ വിളിക്കില്ല. ദ ബെസ്റ്റ് തിങ് ഇസ് ബ്ലാക്ക് ഔട്ട്, അയാളെ ഔട്ടാക്കും. ക്യാൻസൽ കൾച്ചർ. അപ്പോൾ അയാൾ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അയാളുടെ ഫേസ്ബുക്ക് റിപ്പോർട്ട് ചെയ്യുക, യൂട്യൂബ് റിപ്പോർട്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും അയാളുടെ റീച്ച് കുറയ്ക്കുക, ബാൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെയൊക്കെ തലപ്പത്തായും ടെലിങ് യു ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ്, ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഇപ്പോഴും ഈ പ്രോ ഇസ്ലാം പ്രോ ലെഫ്റ്റിൻ്റെ കയ്യിലാണ്. ഇന്ത്യൻ മാനേജ്മെൻറ്റ് ദാദറുടെ അൻ അമേരിക്കൻ, ഐ കനോട്ട് ഡിസ്ക്ലോസ് ഹിസ് നെയിം, ഹീസ് എ ഹൈ ഒഫീഷ്യൽ, എൻ എംബസി ഒഫീഷ്യൽ. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു, നോ നോ നോ, അത് നേരത്തെ ജാക്ക് ഉള്ളപ്പോൾ ട്വിറ്ററിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എലോൺ മസ്ക് വന്നതിന് ശേഷം ഭേദപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ സംഭവിച്ചതാണ്. ഇന്ത്യയിൽ ഇപ്പോഴും ട്വിറ്റർ ഈ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ്, ഈ പറഞ്ഞ ടൂൾകിറ്റ് ഗാങ്ങിൻ്റെ കയ്യിലാണ്. ഇന്ത്യൻ ട്വിറ്റർ, ഇന്ത്യൻ ഫേസ്ബുക്ക്, ഇന്ത്യൻ പോർഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്, അത് ഇവരുടെ കയ്യിലാണ്. അത് വെച്ചിട്ട് അവർ സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നോക്കിക്കോളൂ, ത്രൂ ഔട്ട് ഇന്ത്യ ദർ ഇസ് എ ഷാഡോ ബാൻ ഓൺ റൈറ്റ് വിങ്. അത് യൂട്യൂബ് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എത്രയോ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, വിറ്റ് വാസ് നോട്ട് അങ്ങനെ വൈറൽ ഒന്നും ആയി, എൻ്റെ ഒരു പോസ്റ്റും വൈറലാവാറില്ല, വൈറലാവാൻ ഫേസ്ബുക്ക് സമ്മതിക്കുകയുമില്ല. ബട്ട് ഐ റിക്വസ്റ്റഡ് എവറിബഡി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ന് ട്വിറ്റർ ഉണ്ടാകുന്നു, എന്ന് ഫേസ്ബുക്ക് ഉണ്ടാകുന്നു, യൂട്യൂബ് ഉണ്ടാകുന്നു, ഇൻസ്റ്റാ ഉണ്ടാകുന്നു, അന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നാണം കെട്ടിട്ട് അറ്റ് ഫോളോവേഴ്സ് എന്നൊക്കെ ഇട്ടിട്ട് റീച്ച് കൂട്ടാനൊക്കെ നോക്കുന്നു, എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കണേ, സുക്കറെണ്ണൻ എന്നെ തടഞ്ഞിരിക്കണം, ഇയാളെ ചേട്ടനാണല്ലോ സുക്കർ, ഇങ്ങനെ കെഞ്ചുന്നു. എന്തൊരു കഷ്ടമാണ് നോക്കൂ, വി ഡോണ്ട് ഹാവ് അവർ ടെക്നോളജി. ആൻഡ് എന്നിട്ട് നമ്മൾ പൊങ്ങച്ചും പറയുകയും ചെയ്യും. മൈക്രോസോഫ്റ്റിൻ്റെ തലപ്പത്ത് നമ്മുടെ ഇന്ത്യക്കാരന്, ഗൂഗിളിൻ്റെ തലപ്പത്ത് ഇന്ത്യക്കാരന്, എന്ത് പ്രയോജനം? ദ ഹോൾ ഗൂഗിൾ ഈസ് അഗെൻസ്റ്റ് യു ആൻഡ് യു സേ ദാറ്റ് ഇന്ത്യൻ ഈസ് സിറ്റിംഗ് ദർ ഫോർ വാട്ട് യൂസ്? മഹാ കഷ്ടമാണ് നമ്മുടെ കാര്യം. എനിക്ക് ഈ കരച്ചിലുണ്ടോ ആൾക്കാരുടെ, ഈ എന്നെ റെസ്ട്രിക്ട് ചെയ്തു, 10 ദിവസത്തേക്ക് എന്നെ ബാൻ ചെയ്തു. ഛേ, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, അമേരിക്കൻ ഓൺഡ് പ്രൈവറ്റ് കമ്പനിയാണ്. അവൻ്റെ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ അവൻ തോന്നി മാസം റെസ്ട്രിക്ട് ചെയ്യും. യു ആർ നോബഡി ടു ക്വസ്റ്റ്യൻ. അവൻ്റെ മുഖത്ത് നോക്കി പറയാം, പൂട്ടി പോടാ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന്, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഫേസ്ബുക്ക് നടത്താൻ. ദാറ്റ് ഈസ് വാട്ട് ചൈന ഈസ് ഡൂയിങ്. അതുകൊണ്ടാണ് ഇവർക്ക് ചൈന എടുത്ത് ഒരു പണി ഇവരെ നടക്കാത്തത്. എന്തുകൊണ്ടാണ് ബിക്കോസ് ദേ ഹാവ് ദെയർ ഓൺ അറേഞ്ച്മെന്റ്. ആകെ ബീജിങ്ങിൽ മാത്രമേ ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ കിട്ടുകയുള്ളൂ, ബിക്കോസ് ഇറ്റ് ഇസ് ക്യാപിറ്റൽ. ലോട്ട് ഓഫ് ഫോറിൻ എംബസീസ് അതൊക്കെ ഉള്ളതുകൊണ്ട് ചൈന ഒരു ഇളവ് ചെയ്തിട്ടുണ്ട്. ഔട്ട്സൈഡ് ബീജിങ് യു വിൽ നോട്ട് ഗെറ്റ് യുവർ ഫേസ്ബുക്ക് ഓർ ട്വിറ്റർ ഓർ എനിതിങ്. ദേ ഹാവ് ദെയർ ഓൺ അറേഞ്ച്മെന്റ് ഫോർ ദെയർ പോപ്പുലേഷൻ. ബീജിങ്ങിന് എക്സംഷൻ ഉണ്ട്, ക്യാപിറ്റൽ ആയതുകൊണ്ട് ലോട്ട് ഓഫ് എല്ലാ രാജ്യങ്ങളിലെ എംബസി അത് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഗൂഗിൾ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. Therefore, China has given an exemption inside Beijing. Outside that, nothing. China is running on its own software. But we don't have that capacity. ICT, എന്ന് പറയുന്ന, I missed that long form. Computer technology, എന്ന് വിചാരിച്ചാൽ മതി. Basic computer technology, നമുക്ക് നമ്മുടെ ഉണ്ടാവണം. നമ്മുടെ ഫോൺ അല്ല ലക്ഷ്മി. ലക്ഷ്മി വിചാരിക്കുന്നു, എൻ്റെ ഫോണിലെ ഇതൊക്കെ ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്നു, എൻ്റെ ഗാലറി, പിന്നെ എൻ്റെ ആധാർ കാർഡ്, ഞാൻ ഡിജി ലോക്കറിലാണ്. ആ ഡിജി ലോക്കർ, എവറിത്തിങ് ഈസ് ആക്സസബിൾ ബൈ ഗൂഗിൾ, എവറിത്തിങ് ഈസ് ആക്സസബിൾ ബൈ സാംസങ് ഓർ ആപ്പിൾ. ഇഫ് യുവർ ഫോൺ ഈസ് ആപ്പിൾ, ആപ്പിൾ നോസ് എവറിത്തിങ്. ഇഫ് യുവർ ഫോൺ ഈസ് സാംസങ്, സാംസങ് നോസ് എവറിത്തിങ്. ദാറ്റ് ക്യാൻ ബി ഡൺ. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ക്യാമ്പയിനിലും
കൗണ്ടർ ക്യാമ്പയിൻ നോക്കിക്കോളൂ. കൗണ്ടർ ക്യാമ്പയിൻ ക്ലച്ച് പിടിക്കാതെ നോക്കാൻ ഈ ക്യാമ്പയിൻ നടത്തുന്നവർക്കറിയാം, ബിക്കോസ് ദയർ ഓൺ പീപ്പിൾ ആർ സിറ്റിംഗ് അറ്റ് ദ ടോപ്പ്. ബട്ട് വൺ തിങ് ഐ എം ടെലിങ് യു, ഇഫ് ദിസ് കൺട്രി ഈസ് ഗോയിങ് ടു ബി റൺ ബൈ നരേന്ദ്രമോദി ആഫ്റ്റർ ജൂൺ 4th, യു ടേക്ക് ഇറ്റ് ഫ്രം മീ ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് വിൽ ബി സ്റ്റോപ്ഡ്, ദേ വിൽ നോട്ട് ഡെയർ ഡു സച്ച് തിങ്സ്, ഇറ്റ് വിൽ ഹാവ് സീരിയസ് കോൺസിക്വൻസസ്. ഇപ്പോൾ ജൂലൈ മുതൽ പുതിയ IPC, പുതിയ CRPC, പുതിയ എവിഡൻസ് ആക്ട്, പുതിയ IT ആക്ട് 1x1 വന്നുകൊണ്ടിരിക്കും. ഇത്തരം ആക്ടിവിറ്റീസിന് കയറൂരി വിടാൻ നമുക്ക് പറ്റില്ല. ഇറ്റ് വിൽ ബി കൺട്രോൾഡ്. സോ ഐ എം വെയ്റ്റിംഗ് വിത്ത് ഫിംഗേഴ്സ് ക്രോസ്ഡ്. ജൂൺ 4th. യാ.